നമ്മൾ ചെറായി കഴിഞ്ഞുള്ള കുഴുപ്പള്ളി ബീച്ചിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ല വളരെ ഭംഗിയുള്ള ഒരു ബീച്ചാണിത്. ഭയങ്കര രസമാണ് ഇവിടെ. ഒരു പ്രൈവറ്റ് ഏരിയ പോലെ നമുക്ക് തോന്നിക്കും. വളരെ കുറച്ച് ഇങ്ങനെ കിടങ്ങുകൾ പോലത്തെ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. നല്ല തിരയാണ്. നമ്മളാകെ നനഞ്ഞ് ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. ഇവിടെ രഹാൻ കുളിക്കാനായിട്ടാണ് വന്നത്. ഫഹദ് വന്നിരിക്കുന്നത് ചൂണ്ടയിടാനാണ്. ആ വീഡിയോയിൽ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നമുക്ക് ബീച്ച് കാഴ്ചകളിലേക്ക്. ഫഹദും പപ്പയും ചൂണ്ട ഇടാനുള്ള ഒരുക്കത്തിലാണ്. ചൂണ്ടയൊക്കെ റെഡിയാക്കുകയാണ്. രഹാൻ കുളിക്കാനൊരുങ്ങി. ചൂണ്ട ഒക്കെ അവിടെ ഉറപ്പിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ ഈ രീതി അധികം സക്സസ് ആയില്ല. നമ്മൾ ആദ്യം എത്തിയത് ആ ബീച്ചിൽ അധികം ഒട്ടും മീനൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര രസമാണ് ഈ സ്ഥലം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്ലുകൊണ്ട് മുട്ടുകൾ പോലെയുണ്ട്. പല പല പാട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ നല്ല രസമാണ്. നല്ല വ്യൂ ആണ് അവിടെ. അധികം തിരക്കില്ല. മെയിൻ ബീച്ചിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയേയില്ല. ഇവിടെ നല്ല രസമാണ്. വളരെ ഭംഗിയാണ്. ഇപ്പൊ നമ്മള് അടിച്ചു താഴെ ഇടുന്ന ഒരു തിരയാണ് വന്നത്. അതിൽ നിന്ന് ഒരുവിധ രക്ഷപ്പെട്ടിട്ടുണ്ട്. രഹാൻ കുളിച്ചു തിമിർക്കുകയാണ്. കണ്ടോ, ഇവിടെ ഈ പാറയിലൊക്കെ ഒരുതരം ശംഖല്ല ഒരു ജീവികൾ ആണ്. മണ്ണ് പോലെ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണ്. നല്ല രസമാണ്. ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നല്ല നന്നായിട്ട് വേവ്സ് നന്നായിട്ടുണ്ട്. ഫഹദ് ചൂണ്ട വലിച്ചു നോക്കുകയാണ്. മീനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മീൻ വരും. രണ്ടും കൂടി അടുപ്പിച്ചിട്ട് ഓക്കെ കൊളുത്തി നിർക്ക്. കുരുമീനാണ് കിട്ടിയിരിക്കുന്നത്. ഒരുവിധം വലുതാണ്. ഇവിടെ വേറെ ആൾക്കാരും ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ മീനുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മളെത്തിയപ്പോഴേക്കും ഇത്തിരി ലേറ്റായി. രഹാൻ മണ്ണൊക്കെ വാരിക്കളിക്കുകയാണ്. കുഞ്ഞു പാവ. മീൻ
മീനുണ്ടാ? വീണ്ടും മീൻ കിട്ടിയിരിക്കുകയാണ്. അധികം ഇടവേളകളില്ലാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മീൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ബീച്ചിലെത്തിയത്. ശരിക്കും ഈ കുരുമീൻ ഇവരാരും കൂട്ടാറില്ല, ഞാൻ മാത്രമേ കൂട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വയ്ക്കാനും മടിയാണ്. ആർക്കെങ്കിലും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണ് പതിവ്. ഉച്ചയ്ക്ക് ഭയങ്കര ക്രേസാണ് ഫിഷിങ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. അന്ന് ഒരു ചൂണ്ടയിൽ 5 മീനൊക്കെ ഒരുമിച്ച് കയറിയിട്ടുണ്ട്. സൺസെറ്റ് ആവുന്നു. എന്ത് ഭംഗിയാണ് അത് കാണാൻ. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുകയാണ്. ബീച്ച് എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണ് കടൽ, അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയാവും. അതും നമ്മുടെ ഈ ചെറായി കുഴിപ്പുള്ളി ബീച്ചൊക്കെ വളരെ മനോഹരമാണ്. ഒത്തിരി ഏരിയയുണ്ട്, ബീച്ചുകളെല്ലാം തന്നെ ഏരിയ ഉണ്ടാവും. എന്നാലും ഇവിടെ കുറേയധികം ഏരിയയുണ്ട്. ഏറ്റവും നല്ല ക്ലീൻ ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് സന്തോഷം. സന്തോഷില്ലല്ലോ മീൻകാര. ഇപ്പൊ ഫോറിനേഴ്സ് ഒട്ടും തന്നെ വരുന്നില്ലെന്ന് പറയാം. പക്ഷെ ബീച്ചിലെ റിസോർട്ടുകളിലൊക്കെ നമ്മുടെ നാട്ടുകാർ, അതായത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻസും നമ്മുടെ കേരളത്തിലുള്ളവരും എല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രഹാൻ ചൂണ്ട വലിക്കുകയാണ്. രഹാൻ ആദ്യമായിട്ടാണ് ചൂണ്ട ഒക്കെ എടുക്കുന്നത്. ആ, ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. കാണിക്കേ
അതങ്ങനെ കാണിക്ക്. അതിനെ പിടിച്ചാ കൊത്തോളൂ. അതിന്റെ വായിൽ മുട്ടയുണ്ട. പണ്ടത്തെ ഒരു ഫാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്റാടി കാറ്റാടി ഒരു പോസ്റ്റ് വെഡിങ് ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാവരും സന്ധ്യയായതോടുകൂടി മടങ്ങാൻ പോവുകയാണ്. റിച്ച വിജയത്തിൻ്റെ വെന്നിക്കൊടിയായത് അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്രെഡ് ക്യാച്ച് കഴിഞ്ഞ് ഞങ്ങളും വീട്ടിലേക്ക് പോവുകയാണ്. ബൈ ബൈ. വീണ്ടും കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ഹാവ് എ നൈസ് ടൈം. അടിപൊളി ഹോളിഡേ ആയിരുന്നു.